അപ്പോൾ കുറേ നാളായിട്ട് ആ ഭാഗത്ത് ചൂണ്ടൊന്നും ഇടാറില്ല. അപ്പോൾ ഇന്നത്തെ തുടങ്ങി നമ്മളുടെ വീഡിയോസ് ഫിഷിംഗ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുവാണ്. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചൂണ്ടിയിടാനൊക്കെ പോകാറുണ്ട്. പിന്നെ വീഡിയോ ഇട്ടൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് എൻ്റെ കസിൻ ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടിടാൻ എന്നുള്ളൊരു ഇളക്കം തോന്നാറ്. അപ്പോൾ ഇന്ന് ആ ഇളക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൂണ്ടിടാൻ പോവാണ്. വീടിൻ്റെ അടുത്തുള്ള തോടിലാണ് പോണേ. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇപ്പോൾ ചൂണ്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ തന്ന് പൊരിപ്പിക്കണം. അപ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സാണ് സുമേഷ് സുധി. ഭയങ്കര സംഭവങ്ങളാണ്ടാ എനിക്ക് വേണ്ടിയിട്ട് എന്തും എന്ത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ വരാനും തയ്യാറായിട്ടുള്ള എൻ്റെ ചങ്ക് ബ്രോസാണ്. ഇന്ന് ഇപ്പോൾ അവരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ഹായ് പറയോ. ഹായ്. ഹായ്. ഞങ്ങൾ ഒരു പണിയിലാണ്, ചൂണ്ട കുളത്തൊക്കെ കെട്ടി ഒന്ന് റെഡിയാക്കിയത്. പിന്നെ റെഡിയാക്കിയിട്ട് എരയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പോവും. തുടക്കമാണ്. എല്ലാ വർഷവും വർഷക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ചൂണ്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കൂട്ടാ. കാരണം വീടിൻ്റെ ബാക്കിൽ തോടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചൂണ്ടിയിടാനൊക്കെ പോകും. അപ്പോൾ അതൊരു നല്ലൊരു ടൈം പാസ്സുമാണ്. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. മാമ മാമന്റെ പേര് അറിഞ്ഞേ? എന്റെ പേര് സുമേഷ്. മാമനാണ് ഇപ്പൊ പഠിപ്പിക്കാൻ പോണേ. ഈ ടൈസ് ഇങ്ങനെ കെട്ടുകയാണ്. നമ്മൾ ടൈസ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അയച്ചു എടുത്തിട്ട് നമ്മൾ ചൂണ്ട താരി ഇതായിട്ട് കുളത്ത് ഇതായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടണം. ഇതെടുത്തിട്ട് കെട്ടേണ്ട രീതി പല ഇതാണ്. ഉദാഹരണം കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പിടിക്കുക, തല്ലെടുത്തിട്ട് ഇതേപോലെ കൂട്ടി കൂട്ടി അങ്ങനെ പിടിച്ചങ്ങാട് കെട്ടണം. ഇതാണ് പണി. നിസാര പണി. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ നേരെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പുഴയിലേക്ക് പോയാൽ പിന്നെയാണ് ഇപ്പം കാണാൻ പോകുന്നത്. ഇത് കെട്ടേണ്ട രീതി നേരത്തെ കണ്ട കൂട്ടനെ നിൽക്കണ്ട. ഇതെങ്ങനെ സാറ പണിയുള്ളൂ. എന്റെ കസിൻ ബ്രദേഴ്സ് ആണ് കേട്ടോ. ഇവരുടെ വീട് നോർത്ത് പറവൂര് മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവര് ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ വരും. വരുമ്പോ രണ്ടുപേരും ഒരുമിച്ചേ വരുള്ളൂ. സുമേഷ് സുധി എന്നാണ് പേര്. ഞങ്ങള് ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. എന്റെ അമ്മാവന്റെ മക്കളാണ്. അപ്പോ ഞങ്ങള് ഏകദേശം ഒരേ പ്രായക്കാരൊക്കെയാണ്. രണ്ടും മൂന്നും വയസ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവര് വരുമ്പോ എനിക്ക് ആ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളൊക്കെയാണ് കേട്ടോ. കാരണം ഇവര് ചെറുതായിരിക്കുമ്പോ എന്റെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോഴും ഞങ്ങൾ എല്ലാവരും ചൂണ്ടിയിടാനൊക്കെ ഒരുമിച്ചൊക്കെ പോകും. അപ്പൊ ആ ഇവര് വരുമ്പോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ചൂണ്ടയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ ചൂണ്ടയ്ക്ക് പോകുമ്പോ ഒരു വലിയ സന്തോഷമാണ്. ഇവർക്കാണെങ്കിൽ ഇവർക്ക് കുറേ വീരസാഹസിക കഥകളൊക്കെ ഉണ്ട്. അവിടെ പോയപ്പോ ചൂണ്ടയിട്ടപ്പോ വലിയ മീൻ കിട്ടി, മുഴീനെ പിടിച്ചു, അങ്ങനെ കുറെ കഥകളൊക്കെ ഇവർക്ക് പറയാനുണ്ടാവും കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ മീനുകളൊക്കെയാണ് കിട്ടാറ്. അപ്പൊ ഇവരുടെ വലിയ തള്ളൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എന്നാലും വലിയ രസമാണ് കേട്ടോ ഇവരുടെ വർത്താനവും ഒക്കെ കേൾക്കാനായിട്ട്. ഇനിയിപ്പോ ഞങ്ങളെ കക്ക വരം കൊണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറവൂര് ഒരു സ്ഥലത്ത്. പിന്നെ ഞങ്ങള് മുനമ്പം പിന്നെ മാഞ്ഞാലി പുഴയുടെ പാലത്തിന്റെ ഭാഗം ആ ഭാഗത്തൊക്കെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചൂണ്ടിയിടാനൊക്കെ പോകാറുണ്ട്. എനിക്കാണെങ്കിൽ പക്ഷെ ചൂണ്ടിടുന്ന കാര്യത്തിൽ ക്ഷമയില്ലാട്ട്. ചെന്ന് ഉടനെ നല്ല കൊത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കിങ്ങനെ കണ്ടം അതായത് പാടത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് കല്ലുരുത്തി മീനൊക്കെ പിടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവരാണെങ്കിൽ ഇങ്ങനെ വെട്ട് വെച്ചിട്ട് വാഗ പ്രാല് അങ്ങനെയുള്ള മീനൊക്കെയാണ് പിടിക്കാറുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പഴയ ഫിഷിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്. പിന്നെ ചൂണ്ട കെട്ടാനായിട്ട് ഈ കുളത്ത് കെട്ടാനായിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വിഷമില്ല. അപ്പോ എല്ലാ പ്രാവശ്യവും ഇവര് വന്നിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ചൂണ്ടകളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പോകും. അത് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ വീടിന്റെ ബാക്കിൽ പോയി ചൂണ്ടയിടും. അതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രീ ടൈമിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവരെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചൂണ്ടിയിടാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പൊ രണ്ട് രീതിയിലാണ് കുളത്ത് കിട്ടുന്ന രീതി ഉണ്ടെന്നൊക്കെ ആള് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അതെ, ഞങ്ങള് ചൂണ്ടിടാൻ പോകുകയാണ്. ഇപ്പൊ
ചൂണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അവിടെ ഉണ്ടാക്കണ്ട്, അങ്ങോട്ട് പോകാം. എനിക്കും വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ്, കാരണം ചൂണ്ടിടാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ചെറിയൊരു പാലം കടന്നിട്ട് വേണം പോകാൻ. അപ്പൊ ഇതുവരെ അവളെ ഞങ്ങൾ ആ പാലം കടന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ പാലം കടന്ന് പോകാനായിട്ടുള്ള ഒരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എരയൊക്കെ കുത്തി എടുക്കുക കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ മണ്ണരേനെയാണ് കോർത്തിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മൈദ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മൈദയൊക്കെ കുഴച്ചിട്ടാണ് എര ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ, ഞാൻ പറഞ്ഞില്ലേ, വീടിന്റെ ബാക്ക് സൈഡിൽ പെരിയാറിന്റെ ഒരു കൈത്തോടുണ്ട്. അപ്പൊ അവിടേക്കാണ് ഇന്ന് ചൂണ്ടിടാൻ പോണേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, തോട്ടിലേക്ക് പോവാം, നേരെ തോട്ടിലേക്ക് പോവാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പലപ്പോഴും പ്ലാൻ ഹണ്ടിങ് ചെയ്യാറുള്ള ഒരു പറമ്പില്ലേ, നമ്മളുടെ അങ്കിളോണിമയുടെ കാടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പറമ്പില്ലേ, വീടിന്റെ ബാക്ക് സൈഡിലുള്ള. അപ്പൊ അവരുടെ ആ പറമ്പിൽ കൂടെ വേണം നമുക്ക് കടന്ന്, പാലം കടന്നിട്ട് വേണം നമ്മള് ഉദ്ദേശിക്കുന്ന ആ ഒരു തോടിന്റെ ഭാഗത്തേക്ക് പോവാനായിട്ട് കേട്ടോ. അപ്പോ നീയും നോറയൊക്കെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. പാലം കിടക്കാനുള്ള സന്തോഷമാണ് ഒരാൾക്ക്, ഒരാൾക്ക് ചൂണ്ടിടാനുള്ള സന്തോഷമാണ്. അപ്പൊ ഞങ്ങള് ഒരു 5 ചൂണ്ടയോളം ഉണ്ടാക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ഇന്ന് പോകുന്നേ. അപ്പോ ഇതിനകത്ത് ക്യാമറമാൻ ഹസ്ബൻഡാണ് കേട്ടോ, പുള്ളി ബാക്ക് ആൻഡ് വർക്ക്സ് ആണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൈനിലേക്ക് വരാനായിട്ട് ഇച്ചിരി മടിയാണ്. ഈ ഒരു പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ തിങ്ങി നിന്നിരുന്ന ഒരു പറമ്പാണ്. അപ്പോൾ ഇതിന്റെ ഓണർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് മരങ്ങളൊക്കെ വെട്ടിയിട്ടോ, മരങ്ങളൊക്കെ വെട്ടിയിപ്പോ നീയ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു മരം വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ പറമ്പല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഉണ്ടായിരുന്ന തണലൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോ അടക്കാമരത്തിന്റെ പാലിട്ടിരിക്കുവാൻ കേട്ടോ ഇപ്പുറം ഭാഗത്തേക്ക്. അപ്പൊ അത് കടന്നിട്ട് വേണം നമുക്ക് വരാനായിട്ട്. അപ്പോ നമ്മൾ ഇവിടെ കടന്നപ്പോ തന്നെ ഒരു പഞ്ചാര മരം കണ്ടു. പഞ്ചാരക്കായ ഉണ്ടാവുന്ന പഞ്ചാര മരം. അപ്പൊ അതിന്റെ കായ് പഴുത്ത കായാണെങ്കിൽ നമുക്കത് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പൊ ഈ പഞ്ചാരക്കായ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയണേ. വേറെ ഏതെങ്കിലും പേരുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ പാലം കടന്നപ്പോ തന്നെ പഞ്ചാര മരം, പഞ്ചാരക്കായകളൊക്കെ ഇട്ട് നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുവാണ്. അപ്പോ എല്ലാവരും, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ഒരുമിച്ച് കുറച്ചു പേര് ഒരുമിച്ച് കൂട്ടുകൂടി പോകുക, എന്തൊരു സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണല്ലേ. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയാൽ, ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതായതാണ് കേട്ടോ പഞ്ചാരക്കുരു, ഒരു പ്രത്യേക തരത്തിലുള്ള മധുരമൊക്കെയാണ് കേട്ടോ ഇതിന്. പിന്നെ ഇപ്പൊ നമ്മള് ചൂണ്ടിടാൻ പോകുന്ന പറമ്പില് അലോക്കേഷ്യയുടെ എലിഫന്റ് ഇയർ അലോക്കേഷ്യ ഒരു വലിയൊരു കാടാണ് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തസുന്ദരമാണ്, യാത്രക്കാരൊക്കെ കുറവാണ്. ഞങ്ങളിവിടെ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കൊരു വണ്ടർലാൻഡിലായ പോലെയായി തോന്നി. കാരണം അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, എനിക്കൊരു എന്താ ഒരു ഡ്രീം പ്ലേസ് പോലെയൊക്കെ തോന്നിയിട്ട് ഈ ഒരു ഭാഗം. ഇപ്പൊ ഇവിടെ കുറെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ആ ഒരു സൗന്ദര്യം ത്തിന് കോട്ടം വന്നിട്ടുണ്ട്. എന്നാലും എപ്പോഴും ശാന്തതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബിഗ് ഗിയർ അലോക്കേഷ്യ ബിഗ് ഗിയർ പ്ലാന്റ് ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറമ്പിൽ പൂച്ചക്കുരു അല്ലെങ്കിൽ ഗോമേതകം എന്നൊക്കെ പറഞ്ഞ ആ ചെടികളൊക്കെ ഒരുപാടുള്ളൊരു പറമ്പാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് വേറൊരു സംഭവം കൂടെ കിട്ടിയായിരുന്നു. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ചുണ്ടങ്ങ എന്നാണ് ആ കായിന്റെ പേര്. ഞങ്ങളത് പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി, അമ്മ അത് തോരൻ വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഈ പറമ്പിൽ കുറേ ചുണ്ടങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ മീൻ പിടിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേ കൊടവന്റെ ഇല ഉണ്ടായിരുന്നു, കൊടവന്റെ ഇല കിട്ടിയായിരുന്നു. അവിടെ ഒരു പറമ്പിൽ തന്നെ കുറച്ച് നീങ്ങിയിട്ട് കുറേ കൊടവന്റെ ഇല നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ചൂണ്ട നമ്മളുടെ എന്താ ഫിഷിംഗ് പോയിന്റ് തേടി എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോ കുറച്ച് തണലുള്ള ഒരു ഭാഗമാണ്, തെങ്ങിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തെങ്ങിന്റെ താഴെയായിട്ട് വരും ആ ഒരു ഭാഗം. ഇല്ലിക്കാടുകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോ അധികം ആൾസഞ്ചാരമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്, ഇത്തിരി തണലുകളൊക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ എന്താ സ്വസ്ഥമായി ശാന്തമായി ആ ഭാഗത്ത് എന്താ വിഹരിക്കായിരിക്കും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ ഒരു ശാന്തമായിട്ടുള്ള ഏരിയയിലേക്ക് ഞങ്ങൾ വന്നേക്കുന്നത്. മാത്രമല്ല ഞങ്ങളിവിടെ ചൂണ്ടിയിടാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കാരി പിന്നെ കരിമീൻ ഒരു പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മധുര എന്ന് പറഞ്ഞ മീൻ, പാമ്പ് പോലെ ഇരിക്കുന്ന മീൻ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ.
നമുക്ക് കൂടുതലും കിട്ടാറുള്ളത് കല്ലുരുട്ടി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അത് സൈഡില് മുള്ളുകളൊക്കെ പോലെ ഉള്ള ചെതമ്പലുകളൊക്കെ ഉള്ള ഒരു മീനാണ്. പാടത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ കോട്ടയം ഭാഗത്തൊക്കെ അതിന് അണ്ടികളി എന്നും പറയാറുണ്ട് ഈ ഒരു മീനിനെ. അപ്പൊ കൂടുതലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ മീനൊക്കെയാണ് കൂടുതൽ ഈ തോട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങള് നിരന്ന് നിന്ന് ചൂണ്ടിടുവാണ് കേട്ടോ. ഇവിടെ ചൂണ്ടിടാൻ വന്നപ്പോ തന്നെ കൊത്തുണ്ട്, പക്ഷേ നല്ലോണം ഇരകളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു മീനെ മാത്രം കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോ കൊറേ നേരം നിന്നതിന് ശേഷം നമ്മള് അവിടെ നിന്ന് പോരാന്ന് വിചാരിക്കുവാണ്. അപ്പൊ ഈ അലോക്കേഷയുടെ കാർഡ് കണ്ടില്ലേ, ഒരുപാട് അലോക്കേഷ ഉണ്ട് ഇവിടെ. ഞാൻ പ്ലാൻ ഹണ്ടിങ് വീഡിയോയില് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വരെ വന്നതുകൊണ്ട് ചുമ്മാ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ചെറുതും വലുതൊക്കെ ഇട്ട് ഒരുപാട് തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ അവരൊക്കെ അവിടെ നിന്ന് പിന്നെയും ചൂണ്ടിട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങള് അവിടെ ചൂണ്ടിട്ടോണ്ടിരുന്നപ്പോ ഏകദേശം ഇര തീരാറായി. അപ്പോ ചൂണ്ടയൊക്കെ ചൂണ്ടയിടല് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോരാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഞങ്ങള് കുറച്ചേര അതുമ്മ കൊളത്തി ഇട്ടിട്ട് അവിടെ വെട്ടു വെച്ചിട്ട് പോകും. അപ്പൊ പിന്നീട് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഇപ്പൊ വന്ന് നോക്കിയാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതിയിട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ കൺക്ലൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അടുത്ത് വരുന്ന വീഡിയോ കൺക്ലൂഷൻ ആണ്. പക്ഷെ അതിന് ശേഷം ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും അത് കാണണോട്ടോ. ഹലോ, അപ്പൊ എന്റെ കസിൻസിന്റെ കൂടെ ഉള്ള ഇന്നത്തെ ഫിഷിംഗ് പരിപാടി നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യണ്. നമുക്കൊരു കല്ലൂരുട്ടി മാത്രമേ കിട്ടിയുള്ളൂ, കൊത്ത കായ വരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് വരുമ്പോൾ നല്ലോണം കിട്ടാറുണ്ട്. അപ്പൊ ഇന്ന് കിട്ടിയ കല്ലൂരുട്ടി നമ്മൾ നിയമോൾക്ക് വറുത്ത് കൊടുക്കും അല്ലേ നോറ. നോറക്ക് വലിയ താല്പര്യമില്ല, നോറ ഒരു വെജിറ്റേറിയൻ കാറ്റഗറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുവാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നോറക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങളുടെ പ്രചോദനം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രം ശ്രീകല റിബു. നിർത്തല്ലോ സുമേഷേ, നിർത്താലോ. കുറച്ച് ചൂണ്ടകളൊക്കെ അവിടെ തന്നെ കുത്തി നിർത്തിയിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ചാണകം കിട്ടിയിട്ടാ. അപ്പൊ ഇവിടെയൊക്കെ പശുക്കളൊക്കെ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് കുറച്ച് ചാണകവും ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. കിട്ടിയ ചാണകം എടുത്ത് എനിക്കാണെങ്കിൽ ചാണകം ഇപ്പൊ എവിടെ കണ്ടാലും വാരി എടുക്കാൻ തോന്നും. അയ്യോ, ചെടിയുടെ കടക്കിടാലോ എന്ന് കരുതിയിട്ട് എവിടെ കാണുമ്പോഴും ചാണകം കാണുമ്പോ ഒരു വല്ലാത്തൊരു ആകർഷണം ഉണ്ടാ. എന്താ, ആലുവ ശിവരാത്രി മണപ്പുറത്ത് ജസ്റ്റ് പോയപ്പോ അവിടെ നിറയെ ചാണകമാണ്. പക്ഷെ എങ്ങനെയാ പറക്കണേ, ഞാൻ ഓഫീസിൽ നിന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ആ ഭാഗത്തൂടെ പോയതാണ്. എന്തോരം ചാണകാന്നറിയോ. അപ്പൊ ചാണകം ത്തിന്റെ ഒരു കാര്യം പറഞ്ഞതാണ്, എവിടെ കണ്ടാലും എനിക്കിപ്പൊ എടുക്കാൻ തോന്നും. അപ്പൊ നമ്മൾ പാലം കണ്ടെന്ന് തിരികെ പോവാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ ഈ ഭാഗം എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ചൂണ്ട അവിടെ വെട്ടിട്ട് വെച്ചിട്ട് പോന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഹസ്ബൻഡ് പോയി നോക്കി. ഇപ്പം നമുക്ക് ഈ ഒരു മീൻ കിട്ടിയിട്ട് കാരി മീനാണ്. ഏകദേശം ഒരു അരക്കിലോൻ്റെ അടുത്ത് വലിപ്പം വരും. അപ്പോൾ ഇന്നലെ ഇട്ടിട്ട് നമുക്ക് ആകെ ഒരു ആ ഒരു മീനെ മാത്രമേ കിട്ടിയുള്ളൂ. എന്താ ചേട്ടാ മീൻ്റെ പേര്? ഇന്നലെ കിട്ടിയത് നമുക്ക് കല്ലുരുട്ടിയാണ് കേട്ടോ. ഞാൻ ആ പേരെപ്പോഴും മറന്നുപോകും. ഇന്നിപ്പോൾ നമുക്ക് കാരിന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് മീനുകളുണ്ടാരും കുറേ നാളായിട്ട് ആ ഭാഗത്ത് ചൂണ്ടൊന്നും ഇടാറില്ല. അപ്പോൾ ഇനി തുടങ്ങി നമ്മളുടെ വീഡിയോസ് ഫിഷിംഗ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേ കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന ആയിരിക്കും, നല്ല കട്ടുകയപ്പായിരിക്കും. അതായിട്ട് എനിക്ക് പേടി.